ഇതിൽ സാധാരണ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളുടെ വിജയത്തിന് വേണ്ടി ചില മന്ദിരങ്ങളിൽ പരസ്യം കൊടുക്കാറുണ്ട്. ആ പരസ്യത്തിന് എന്തെങ്കിലും പ്രത്യേകമായിട്ട് ഏതെങ്കിലും ഒരു പത്രത്തെയോ മറ്റു നിലപാടിനെയോ മാറ്റിവെക്കാറില്ല. അത് സാധാരണ നിലയിൽ മീഡിയാസിൻ്റെ മുമ്പിൽ എല്ലാവരെയും ഒരുപോലെ കണ്ട് പത്രത്തിന് പരസ്യം കൊടുക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചത്. അതിൻ്റെ ഭാഗമാണ് എല്ലാ പത്രങ്ങൾക്കും പരസ്യം കൊടുക്കുക എന്നുള്ള നിലപാട് ഈ കാര്യത്തിൽ സ്വീകരിച്ചത്. പ്രാധാന്യം എല്ലാവർക്കും ഒരുപോലെ തന്നെയല്ല. അവിടെ പാലക്കാട് എങ്ങനെയാ വന്നതെന്നുള്ളത് എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. എല്ലാവരെയും പരസ്യം കൊടുക്കുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ നൽകുന്ന നിലപാടാണ് ഈ കാര്യം. പിന്നെ പരസ്യത്തിൻ്റെ റേറ്റിൽ വരുന്ന ചില വ്യത്യാസങ്ങളൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. അതിനനുസൃതമായ എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. എല്ലാവർക്കും ഒരേ പരിഗണന തന്നെയാണ് പരസ്യം കൊടുക്കുന്ന കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. പങ്കാളിത്ത പെൻഷന്റെ കാര്യത്തിൽ മാറ്റം വരുത്തണമെന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ നിലപാട്. ആ മാറ്റം വരുത്തുന്ന സമയത്ത് ഒരു പുതിയ പെൻഷൻ സ്കീമിനെ കുറിച്ചുള്ള ആലോചനയും ഗവൺമെന്റിന് മുമ്പിലുണ്ട്. അത് ജീവനക്കാരുമായി ചർച്ച നടത്തിയിട്ട് അതെല്ലാം ആ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിക്കാൻ കഴിയും. ഇത് പങ്കാളിത്ത പെൻഷൻ ഇവിടെ നടപ്പിലാക്കാൻ തീരുമാനിച്ചപ്പോൾ അതിനെതിരായി ശക്തമായ നിലപാട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആ ഇത് നടപ്പിലാക്കിയ കാലത്ത് തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. ആ നിലപാടിൽ മാറ്റമില്ല. അതുകൊണ്ട് ജീവനക്കാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് സഹായകരമായ നിലയിൽ പെൻഷൻ സ്കീം രൂപപ്പെടുത്തണം എന്ന നിലപാടാണ് ഗവൺമെന്റിനുള്ളത്. കേന്ദ്രത്തിന്റെ പ്രതികൂലമായ നിലപാടുകൾ ഇല്ലായിരുന്നുവെങ്കിൽ ഇത് കഴിയുന്നത്ര വേഗത്തിൽ ജീവനക്കാരുടെ ആവശ്യങ്ങൾ പരിഗണിക്കുന്ന കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ടും സർക്കാർ നേരിടുന്നു. അപ്പോൾ ഈ നിലപാടിൽ ഗവൺമെന്റ് ഇന്നത്തെ സാഹചര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് ആവശ്യമായ മാറ്റങ്ങൾ വരുത്താനാണ് ഉദ്ദേശിക്കുന്നത്. കെ സുധാകരന്റെ ഇതുപോലുള്ള കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ തന്നെ വലിയ വിലയും കൽപ്പിക്കുന്നു. നിങ്ങൾ നിന്നോട് ഞാൻ ഉദ്ദേശിക്കുന്നത് മാധ്യമങ്ങൾ വല്ല വിലയും കൽപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം ചേവായൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ പാർട്ടിക്കാർക്ക് നൽകിയിട്ടുള്ള താക്കീത് എന്താണെന്ന്, ഒന്നുകിൽ ജീവൻ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നിലപാടിനനുസരിച്ചുള്ള നിലപാട്. യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരെ ഒരു തത്വദീക്ഷയുമില്ലാത്ത നിലയിൽ ഭീഷണിപ്പെടുത്തി വെല്ലുവിളിച്ചതിനോടുള്ള ഒരു പ്രതികരണമാണ് ചേവായൂർ ഇലക്ഷൻ ഫലത്തിൽ പ്രതിഫലിച്ചത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കോൺഗ്രസിനകത്ത് വന്ന ചേരിതിരിവാണ് അത്തരമൊരു ഒരു ഒരു അവിടുത്തെ ഒരു വിമത വിഭാഗം എന്നുള്ള നിലയിൽ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുള്ളവർ അവിടുത്തെ ഭരണത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള നിലപാടിലേക്ക് എത്തി. അത് അദ്ദേഹം എടുത്തൊരു നിലപാടാണ്. അദ്ദേഹം ഇപ്പം ബാബറി മസ്ജിദിന്റെ പ്രശ്നത്തിൽ അയാൾ അദ്ദേഹം ഒരു സ്വീകരിച്ചത് ഇത് ജാംബവാന്റെ കാലത്തങ്ങ നടന്നിട്ടുള്ള ഒരു സംഭവത്തിൽ ഇപ്പോഴെന്ത് പ്രതികരിക്കാം എന്ന മട്ടിൽ സ്വീകരിക്കുമ്പോൾ രാഷ്ട്രീയ രംഗത്ത് ഉയർന്നു വരുന്ന പ്രശ്നങ്ങൾ അദ്ദേഹം ഒരു ഗൗരവബോധവും കാണിക്കുന്നില്ല. അതിന്റെ ഭാഗമായിട്ട് മാത്രമാണ് എ കെ ബാലിനെതിരായിട്ടോ മറ്റാളുകൾക്കെതിരായിട്ട് എന്തെങ്കിലും പ്രതികരണങ്ങളെ നടത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു സ്വതസിദ്ധമായ ശൈലിയുടെ ഭാഗമായിട്ടാണ് ഇത്തരം ഒരു നിലപാട് സ്വീകരിച്ചത് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഒരു പ്രദേശമാണെങ്കിൽ പോലും ആ ദുരന്തത്തിന്റെ ഗ്രാവിറ്റി എങ്ങനെയാണ് കളക്കുക? ആ ദുരന്തത്തിൽ 400+ ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. ഈ ദുരന്തത്തിൽ 400+ ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. പലരെയും ഇപ്പോൾ പലരുടെയും ഭൗതിക ശരീരം ഇപ്പോഴും കണ്ടുകിട്ടിയിട്ടില്ല. അങ്ങനെ ഇന്ത്യയിൽ രാജ്യമാകെ എടുത്തു കഴിഞ്ഞാൽ വിവരണാതീതമായൊരു ദുരന്തമാണ് വയനാട് ജില്ലയിലെ മേപ്പാടിയിൽ ഉണ്ടായിട്ടുള്ളത്. അത് എത്ര വാർഡിനെ ബാധിച്ചോ ഏത് പ്രദേശത്തെ ബാധിച്ചോ എന്നുള്ളതല്ല പ്രശ്നം, അതിൻ്റെ ഗൗരവമാണ്. 400+ ആളുകളുടെ ജീവൻ പോയി. 1000+ ആളുകൾക്ക് ജീവിതോപാധി എല്ലാം നഷ്ടപ്പെട്ടു. അവരെ പുനരധിവസിപ്പിക്കേണ്ടതുണ്ട്. അതിനാണ് ആവശ്യമായ സംരക്ഷണ നടപടികൾ സ്വീകരിക്കേണ്ടത്. അതുകൊണ്ട് ഒരു കാരണവശാലും മുരളിയുടെ ഈ വിശകലനം വയനാടിൻ്റെ യാഥാർത്ഥ്യവുമായി ബന്ധപ്പെടുന്നതല്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയുന്നത്.